ഹലോ, വെൽക്കം ടു സനാസ് കുക്ക് ഹൗസ്. ഇന്ന് കീറ്റോ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. നല്ല എളുപ്പത്തിൽ നല്ല രുചിയായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ദശ കട്ടിയുള്ള മീൻ എടുക്കുക, അതിനെ ഓവർനൈറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, മീനിനൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കുക. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണിത്. ഇത് മുരലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെമ്മീനോ ആവോലിയോ ഏതാണേലും എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. അധികം മുള്ളൊന്നും ഇല്ലാത്ത മീൻ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് ഞാൻ ദേ ഇപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചതാണിത്. ഇനി ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഒരുപാടങ്ങ് മുരിച്ച് പൊരിച്ചെടുക്കരുത്. ഒന്ന് മീൻ വെന്ത് വന്നാൽ മതി. ഒരുപാടിട്ടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങ് മുരിക്കരുത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ദേ മീൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്, ഒരുപാട് ദേ ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മളിപ്പോൾ മീൻ പൊരിച്ച എണ്ണയിൽ നിന്നും ഒരു 3 സ്പൂണ് എണ്ണ എടുക്കുക. ഇനി ഇതിലേക്ക് 2 ഏലയ്ക്ക 2 ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ദേ 1 സവോള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കാം. ഞാനിപ്പോൾ 1 സവോള എടുത്തിട്ടുള്ളൂ. ഇനി പെട്ടെന്ന് ഇതൊന്ന് വാടിക്കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ സവോള ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എരിവിന് വേറെ മുളക് കൂടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റണം. 1 പാതി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും അതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പിന്നെ നോക്കിയിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കിടന്ന് പുകയാതിരിക്കാനായിട്ട് അല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണെങ്ങാനും മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മീൻ പൊടിഞ്ഞു പോകരുത്, പതുക്കെ ഈ മസാല ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാല ഈ മീനുമായിട്ടൊന്ന് സെറ്റാവട്ടെ. ഇനി നമുക്ക് ലിഡ് തുറന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള മീൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് കോളിഫ്ലവർ റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് വേറൊരു പാനിൽ ഞാൻ ഒരല്പം നെയ്യ്, 1 ടീസ്പൂണോളം നെയ്യ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ഏലയ്ക്കയും 1 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ റൈസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ റൈസ് ഇട്ട് കൊടുക്കാം. സാധാരണ കോളിഫ്ലവർ റൈസ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വെറുതെ ഇപ്പോൾ ചോറിന് പകരം അങ്ങനെ കറിയിൽ ഒപ്പം കഴിക്കാനാണെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ കോളിഫ്ലവറിൻ്റെ കുത്തൽ ടേസ്റ്റ് അങ്ങ് മാറും. പക്ഷേ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പിഴിഞ്ഞു കളയേണ്ട ആവശ്യമില്ല. ഈ മസാലയിൽ മിക്സ് ആകുമ്പോഴത്തേക്കും അങ്ങനെ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുള്ള കോളിഫ്ലവറിനെ ഒരു ചോപ്പറിലിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത കോളിഫ്ലവർ റൈസാണിത്. ഇതൊരു 1/2 കിലോ കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ് മാത്രം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ കോളിഫ്ലവർ റൈസ് റെഡിയാക്കിട്ടാനായിട്ട് കുറച്ച് സമയം മതി. അപ്പോൾ ഇനി കോളിഫ്ലവറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല റൈസ് പോലെ ഒന്ന് റെഡിയായി വന്ന് ഇതൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോഴാണ് കറക്റ്റ് നമ്മുടെ റൈസിൻ്റെ ഒരു പരുവാവുന്നത്. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി.
ഫ്ലെയിം കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് സെറ്റായി വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ കോളിഫ്ലവർ റൈസ് വെന്തോ ഇല്ലയോ എന്ന്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മീൻ പൊടിഞ്ഞു പോവരുത്. അപ്പോൾ അതേ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പാനൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് മല്ലിയിലയും പൊതിനയിലയും കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മസാലയിൽ നല്ലപോലെ ചേർത്തത് കൊണ്ടിട്ട് പിന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചേക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കീറ്റോ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നെയ്യിൽ മൂപ്പിച്ച ചെറിയുള്ളിയും നട്ട്സോ അല്ലെങ്കിൽ ബദാമോ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് ബിരിയാണി പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ ആണെങ്കിൽ അങ്ങനെ കഴിക്കാം, അതല്ലെങ്കിൽ കുക്കുംബർ റൈത്തയോ അല്ലെങ്കിൽ ഒനിയൻ റൈത്തയോ അല്ലെങ്കിൽ വെറും തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.